അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് വൈ ഇസ് ഈക്വൽ, ഇഫ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ, പ്രൂവ് ദാറ്റ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു മൈനസ് എക്സ് വൈ വൺ ഇസ് ഈക്വൽ ടു ടു എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ എക്സ് വൈ ടു എന്ന് വെച്ചാൽ എന്തുവാ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. വൈ ടു എന്ന് വെച്ചാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. വൈ വൺ എന്ന് വെച്ചാൽ എന്തുവാ ഡി വൈ ബൈ ഡി എക്സ് വൺ. അപ്പോൾ രണ്ട് തവണ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട പ്രോബ്ലമാണ്. രണ്ട് തവണ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ വൈ ടു കണ്ടതുകൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് സൈൻ വൈ ഇസ് ഈക്വൽ എടുക്കാം. വൈ ഇസ് ഈക്വൽ ഗിവൺ എന്തുവാ വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിഫറൻഷ്യേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തോത്തിനാണ് നമ്മൾ എക്സ് വരയ്ക്കുന്നത്? എന്തിനാണ് എക്സ് വരയ്ക്കേണ്ടത്? ഇവിടെ കയറി വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഫോർമുല അറിയില്ല. ഇതിന് എക്സ് എക്സ് സ്ക്വയർ കണക്കായി. അപ്പോൾ എക്സ് സ്ക്വയറിന് എന്താ ടു എക്സ്? ടു എക്സ് എന്ന് വെച്ചാൽ ടു എക്സിന് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് ആയത്. ഇവിടെ എക്സ് സ്ക്വയർ എന്നാണ് ഞാൻ കണ്ടതാണ്. ഇവിടെ ഇതിന് പകരം എക്സ് വരച്ച് എക്സ് ആണ് സൈൻ ഇൻവേഴ്സ് എക്സിന് ഒരു എക്സ് ആയിട്ട് വരച്ച എക്സ് സ്ക്വയർ കണ്ട് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് ഇൻറ്റു വിട്ടിട്ട് അകത്തിരിക്കുന്ന സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എത്ര? വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ കണ്ടല്ലോ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിന് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ടു എക്സ് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വിട്ടിട്ട് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. നേരത്തെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇവിടെ ഇട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തോ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഉണ്ടോ ഇവിടെ താഴെ. അപ്പോൾ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒറ്റ ടൈം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് പോകാൻ വേണ്ടി ഇവിടെയും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ്. അപ്പോൾ ഇത് ക്യാൻസൽ ആവത്തില്ലേ? റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഉണ്ടാ അപ്പോൾ റൈറ്റും ലെഫ്റ്റും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയം ഇവിടെയും ചെയ്യുക ഇവിടെയും ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയാം. ദെൻ ഡിഫറൻഷ്യേറ്റിംഗ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പേ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യേഷൻ എങ്ങനെയായിരുന്നു? റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന റൂട്ട് എക്സ് ആണ് മനസ്സിൽ വിചാരിക്കണം. ഇത് എന്താ റൂട്ട് എക്സ്? ആരാ ഇതിന് എക്സ് എന്ന് ഞാൻ പറയുന്നത്? റൂട്ട് എക്സിൻ്റെ എത്ര? വൺ ബൈ ടു റൂട്ട് എക്സ് ഇൻറ്റു വിട്ടിട്ട് എക്സ് ഇവിടെ വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, വൺ വണ്ണിൻ്റെ സീറോയാണ്, മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ്. എന്താ അപ്പോൾ റൂട്ട് ഓഫ് എക്സ് എന്ന് വിചാരിച്ചു റൂട്ട് എക്സിൻ്റെ വൺ ബൈ ടു റൂട്ട് എക്സ് ഇൻറ്റു വിട്ടിട്ട് ഇതിൻ്റെ വൺ വണ്ണിൻ്റെ സീറോയാണ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ്. അപ്പോൾ അതാണ്, അങ്ങനെ ടു ടു ക്യാൻസലായി പോകണം. അപ്പോൾ ഇനി ഇവിടെ എല്ലാം ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് എക്സ്. രണ്ട് തവണ ഫസ്റ്റ് പ്രോഡക്റ്റ് റൂളല്ല, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് റൂട്ട് എക്സിൻ്റെ എത്ര? വൺ ബൈ ടു റൂട്ട് എക്സ് ഇൻറ്റു ഇട്ടിട്ട് ഇതിനകത്തിരിക്കുന്നതിന് വണ്ണിൻ്റെ സീറോ ആണ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ്. ഈ ടു ഇൻറ്റു ഇവിടെ എനിക്ക് അകത്ത് ചെയ്തു ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ കണ്ടല്ലോ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ മാർക്കറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എഴുതി റൈറ്റ് സൈഡിൽ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ. ഇനി നേരത്തെ പറഞ്ഞ ഇവിടെ ടേംസ് ഒക്കെ ഉണ്ട്, പ്ലസ് ഇട്ടുണ്ട്, രണ്ട് ടേം ഉണ്ട്, റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ താഴേന്ന് കളയണം. അപ്പോൾ മൊത്തത്തിന് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എൽ സി എടുത്ത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ എവിടെയൊക്കെ ചെയ്യും? ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ ത്രൂ ഔട്ട് വിത്ത് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ വേറെ ഒന്നും അവിടെ കിടപ്പുണ്ട് നേരത്തെ. ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഫസ്റ്റ് ടൈം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ടൈമിൽ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു ആദ്യത്തെ ടൈം അവിടെ മൾട്ടിപ്ലൈ പ്ലസ് ഇട്ടാണ് ആ ടൈം അല്ലേ. ആ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട് പിന്നെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ പ്ലസ് മൈനസ് കൂടെ അപ്പോൾ എല്ലാം കൂടെ അപ്പോൾ ഇവിടെ മൈനസാണ് എക്സ് ഉണ്ട് പിന്നെ താഴെ ഒരു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ കണ്ടോ അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു മേളിലൊരു റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എഴുതണ്ടേ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിനെ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡിനോമിനേറ്ററിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എന്തോ ഇത് ഈ ഇക്വേഷൻ റൂട്ട് ഓഫ് ഇവിടെ റൂട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെയും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെയും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ഇവിടെയും ഇവിടെയും അത് ക്യാൻസൽ ആവും. ഇവിടെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഇതും ക്യാൻസൽ, ഇവിടെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഇതും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ മാത്രം രണ്ട് പ്രാവശ്യം റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വന്നേക്കുന്നത് അല്ലേ. രണ്ട് പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? റൂട്ട് ഓഫ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് നയൻ അല്ലേ ത്രീ കണ്ടോ ഇതാ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് അല്ലേ. അതുകൊണ്ട് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോയി എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളു എക്സ് ഡി വൈ ബൈ ഡി എക്സ് അപ്പുറത്തെ സൈഡിൽ വെറും ടു എ ഉള്ളു കണ്ടോ ടു എ ഉള്ളു അപ്പോൾ ആൻസർ കിട്ടി.
1 minus x square into y2 എന്ന് വെച്ചാൽ d square y by dx square minus x into dy by dx is equal to 2. അതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത് ഇക്വേഷൻ അത് കിട്ടി.